ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വീക്കെൻഡ് ഔട്ടിംഗ് വ്ളോഗായിട്ടാണ്. ഹോസ്റ്റൽ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യം തന്നെയാണ് ഈ ഉരുചുറ്റൽ. എന്നാൽ ഞങ്ങളുടെ കാര്യത്തിൽ തിരിച്ചാണ്, ആകെ ഒരു ദിവസം ലീവ് കിട്ടുന്നതുകൊണ്ട് മാക്സിമം ആ ദിവസം റൂമിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ റൂംമേറ്റായ നിലു വെക്കേറ്റ് ചെയ്ത് പോകുന്നതിനുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു ഞായറാഴ്ച കോഴിക്കോട് പോകാൻ തീരുമാനിച്ചത്. രാവിലെ തന്നെ ഷഹനാസിൽ നിന്ന് ചായയും ഇലയടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. കോഴിക്കോട് പോകാൻ തീരുമാനിച്ചപ്പോഴേ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് മിഠായിത്തെരുവെന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന SM സ്ട്രീറ്റ് തന്നെയാണ്. എന്നിവിടെ വന്നാലും എൻ്റെ ഓർമ്മകൾ പോണ്ടിച്ചേരിയിലുള്ള സൺഡേ മാർക്കറ്റിലേക്ക് പോകും. പണ്ട് സൺഡേ മാർക്കറ്റ് പോകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സാധനങ്ങൾ വാങ്ങുക എന്നതിലുപരി അത് ആസ്വദിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇനി വിലക്കുറവിൽ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുകഴിഞ്ഞാൽ വാങ്ങാനും ഞാൻ മറക്കാറില്ല. ഒരു ഇൻസ്റ്റഗ്രാം റീൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയത്. കൃഷി പോകണമെന്ന് ആഗ്രഹിച്ച ഒരു ഷോപ്പായിരുന്നു. അവിടുത്തെ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധാ ഷോപ്പിൽ പോയി വാങ്ങുന്ന അതേ റേറ്റ് തന്നെയാണ്. റീലും റിയലും തമ്മിലുള്ള വ്യത്യാസം അന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. നമ്മൾ വിലക്കുറവെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമ്പോഴേക്കും അതിൽ പറയുന്ന വില ആയിരിക്കില്ല. നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സായിരുന്നു, അതിൻ്റെതായ വിലയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ബാഗിന്റെ ഷോപ്പ് കണ്ടത്. ഈ കാണുന്ന ബാഗിനൊക്കെ വെറും 99 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രൈസിന് നല്ലതാന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാനൊരു ബാഗ് വാങ്ങി. വൈറ്റ് കളറുള്ള ബാഗാണ് വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തെ കുറേ കമ്മലിന്റെ കളക്ഷൻസ് കണ്ടുകിട്ടോ. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ എന്ന് തീരുമാനത്തിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കമ്മലൊന്നും നോക്കാൻ നിന്നില്ല. ഇയറിംഗ്സിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അഫോർഡബിൾ റേറ്റിൽ ഉറപ്പായിട്ടും ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുന്നതാണ്. അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത്. റോഡ് സൈഡിൽ കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ ആരും വില കുറച്ച് കാണരുതും. നമ്മുടെ ഷോപ്പിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി തന്നെ നമുക്ക് ഐറ്റംസ് അവിടെ നിന്നും കിട്ടുന്നതാണ്. പിന്നെ നേരെ കയറിയത് ഏതെടുത്താലും 30 രൂപ എന്നുള്ളൊരു ഷോപ്പിലാണ്. ഞാൻ ഇതിനുമുമ്പ് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നെ ആ ഷോപ്പിൽ കയറാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നല്ല നല്ല ഐറ്റംസ് ഒരുപാടുണ്ട്. എനിക്ക് വീട്ടിലേക്ക് വേണ്ടി ഒരുപാട് ഐറ്റംസ് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അധികമൊന്നും വാങ്ങിയില്ല. വീടിവിടെ അടുത്തായതുകൊണ്ട് തന്നെ നിലുവും മുഷിയും ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ വാങ്ങി. എനിക്ക് കുറേ കാര്യങ്ങൾ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഏതെടുത്താലും എല്ലാത്തിനും 30 രൂപയുള്ളൂ. ചില സാധനങ്ങൾക്ക് 20 രൂപയുള്ളൂ കേട്ടോ. ഞാൻ എന്ന് അവിടെ ചെന്നാലും ഒരു ചാകരയ്ക്കുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. അത്ര തിരക്കായിരിക്കും. ഞാൻ എടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ്. ഈ ബോട്ടിലൊക്കെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ക്ലേയും പിന്നെ ചെറിയൊരു കുടുക്കയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നേരെ ഇറങ്ങി. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴക്കാറുണ്ടായിരുന്നു. മഴ പെയ്യുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഇനി ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഫോക്കസ് മാളിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് പോയത്. ഷോപ്പ് ഏതാന്ന് ഞാനോട് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിട്ടാണ് ഫീൽ ചെയ്തത്. അവിടെ നിന്ന് ഫുഡ് കുറച്ച് കഴിച്ചു. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ട് അടുത്തുള്ളൊരു ബുക്ക് സ്റ്റോളിലേക്ക് ഞങ്ങൾ നടന്നു. എനിക്കൊരു ബുക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് ദി ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൗലോ കൊയ്ലോയുടെ ബുക്കാണ്. ബുക്ക് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ നടന്നത് നെസ്റ്റോയിലേക്കാണ്. നെസ്റ്റോയിൽ ഇപ്പം 99 രൂപീസിൻ്റെ ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ബ്ലൂ ഡയമണ്ട് മാളിലെത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് എന്താണല്ലോ മാള് ഫുള്ളൊന്ന് ചുറ്റിക്കാണാം. എവിടെ പോയാലും നമ്മൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സിനോട് ഒരു അഡിക്ഷൻ വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഷോപ്പ് നമ്മൾ വിട്ട് കളയാറില്ല. ഞങ്ങൾ അങ്ങനെ സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറി. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണെന്ന് ഓൾറെഡി പറഞ്ഞു. കളക്ഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ട്രെൻസിലെ മാക്സിലേക്കെ പോലെ ഞാൻ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഓർണമെന്റ്സിന്റെ കേസ് വരുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയി ട്രൈ ചെയ്യണം. അവിടെ നിന്ന് നേരെ മാക്സിലേക്ക് പോയി. മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ലഞ്ച് അത്ര ഓക്കെ ആവാഞ്ഞതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിച്ചാലെന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഐസ്ക്രീം മാജിക്കിലെത്തി. അവിടെ നിന്ന് 3 പേരും 3 ഫ്ലേവറുള്ള ഐസ്ക്രീം
എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഐസ്ക്രീം ഒക്കെ കിട്ടി, വിശക്കുന്നതുകൊണ്ട് തന്നെ വേഗം കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ നെസ്റ്റോയിലേക്ക് പോയി. ഇതൊക്കെ 99 ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ചന്ദ്രികയുടെ ഒരു സോപ്പും വാങ്ങി, അതുപോലെ തന്നെ നമ്മുടെ മാമാർത്തിൻ്റെ ഉപ്പാൻ ഫേസ് വാഷും ഉണ്ടായിരുന്നു 99 റുപ്പീസിന്, അതും വാങ്ങി. പിന്നെ അതേപോലെ നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഈ ഡോണട്ട്സിന് 99 റുപ്പീസ് ആയിരുന്നു. അതുപോലെ തന്നെ കേക്ക്സും അവൈലബിൾ ആയിരുന്നു. നമ്മൾ സെലക്ട് ചെയ്ത് ചോക്കോ ചിപ്പ് ലോഫ് കേക്ക് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കേക്കിന്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ സെക്ഷനിലും ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബദാമും ഉണക്കമുന്തിരിയും വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഓട്ടോ പിടിച്ച് പോകുന്ന വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട് ബീച്ച് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കല്ലുമ്മക്കായയും ഐസ് വരത്തിയും അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെയാണ്. കാണുമ്പോളെ വായിൽ വെള്ളം ഓടുന്നതുകൊണ്ട് നേരെ പോയി ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കഴിച്ചു. ശേഷം അടുത്ത കടയിൽ ചെന്ന് കോളിഫ്ലവറും അതുപോലെ തന്നെ കല്ലുമ്മക്കായയും വാങ്ങി. കല്ലുമ്മക്കായ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. കടൽത്തീരത്ത് നിന്ന് കപ്പലണ്ടി കഴിക്കാൻ വല്ലാത്തൊരു ഫീലാ. കപ്പലണ്ടി വാങ്ങി എവിടെയെങ്കിലും ഇരിക്കാന്ന് വെച്ച് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം കണ്ടത്. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണെന്ന് വിചാരിക്കുന്നത്. സമയം കൂടുന്നോറും ബീച്ചിലെ ആളുകളുടെ എണ്ണവും കൂടി. ഞായറാഴ്ച എന്ന് മാത്രമല്ല കേട്ടോ, കോഴിക്കോട് ബീച്ചിലെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ്. കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം നേരെ പോയി പൈനാപ്പിൾ വാങ്ങി. മുളകിട്ട പൈനാപ്പിൾ കഴിക്കുമ്പോൾ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റും. കടലമ്മ കള്ളിയിൽ നിന്ന് എഴുതി വെച്ച തിര വന്ന് മായിച്ചുകൊണ്ട് പോകുന്ന കുട്ടിക്കാലത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. വളർന്നു വന്നപ്പോഴും ആ വിശ്വാസമൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഭൂമിയിലെ കാഴ്ചകളിൽ ആസ്വദിച്ചതിന് ശേഷം നേരെ ആകാശ കാഴ്ചകളിലേക്കായി. മത്സരിച്ച് പട്ടം പറത്തുന്ന കുട്ടികളെക്കാൾ ആവേശം അത് കണ്ടിരിക്കുന്നവർക്കായിരുന്നു. കോഴിക്കോട് ബീച്ച് ഏറ്റവും ആക്റ്റീവ് ആകുന്നത് രാത്രികാലങ്ങളിലായതുകൊണ്ടായിരിക്കാം. വെളിച്ചം കുറഞ്ഞിട്ടും ആളുകളുടെ എണ്ണത്തിൽ കുറവൊന്നും ഇല്ലായിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോഴേക്കും ഒരു ചേട്ടൻ പഞ്ഞിമിഠായി ആയിട്ട് വന്നു. പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ പഞ്ഞിമിഠായി വാങ്ങിക്കഴിച്ചു. നമുക്ക് ഹോസ്റ്റലിൽ നേരത്തെ കയറേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരമൊന്നും അവിടെ ഇരുന്നില്ല. ഇനി ഞങ്ങൾ നേരെ എൻഐടിയിലേക്ക് വിടുവാണ്. ശരിക്കും നമ്മുടെ റൂമിൽ നിന്ന് ഒരാൾ പോകാന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോകുന്ന പോലെ തന്നെയാണ്. രണ്ട് മാസമേ നിലു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ബോണ്ട് കുറച്ച് സ്ട്രോങ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ രണ്ടാളും നിലുവിനെ ഉറപ്പായിട്ടും മിസ് ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.